നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ മാസം വളരെ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. അതിനെല്ലാം കേന്ദ്രബിന്ദു സിപിഎം ആയിരുന്നു. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ജോസഫൈനെതിരായിരുന്നു കഴിഞ്ഞ തവണ വിവാദമുണ്ടായത്. എന്നാൽ എല്ലാം തന്നെ സിപിഎം ജോസഫൈൻ്റെ തലയ്ക്ക് ചാരി നൈസായിട്ട് ഒഴിവായി. സ്വന്തം പാർട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരവസ്ഥയിലെത്തിയെന്ന് പറഞ്ഞ് പടിയിറങ്ങി ജോസഫൈൻ. ഇപ്പോൾ കേരളത്തിലെ വനിതാ കമ്മീഷൻ സ്ഥാനം നാഥനില്ല കളരി പോലെയാണ്. ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ ഉറച്ച തീരുമാനത്തിലാണ് സി പി എം എന്ന് പറയാം. കാരണം ഇത്ര നാളുകളായിട്ടും വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് മറ്റാരും എത്തിയിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ വലിയൊരു ചോദ്യങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും പ്രശ്നങ്ങളൊന്ന് ചൂടാറുന്നത് വരെ സി പി എം ജോസഫൈനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു തലപ്പത്ത് ജോസഫൈൻ ഉണ്ടായിരിക്കും. അതാണല്ലോ സി പി എമ്മിൻ്റെ എന്നത്തെയുമുള്ള ഒരു ശീലം എന്ന് പറയുന്നത്. സി പി എമ്മിന് കൂടുതൽ ഗുണ്ടാ ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെ ജോസഫൈന് മറ്റൊരു സ്ഥാനം നൽകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതേസമയം ജോസഫൈൻ പടിയിറങ്ങുമ്പോൾ ഏറ്റവും വലിയ ചർച്ചയായ വിഷയം മയൂഖ ജോണിയുടെ വെളിപ്പെടുത്തലുകളായിരുന്നു. എന്തായാലും സംഗതി ഇപ്പോൾ പുലിവാൽ പിടിച്ചിരിക്കുകയാണ്. മുരിങ്ങൂർ പീഡനക്കേസിൽ വനിതാ കമ്മീഷനെതിരെ വീണ്ടും കായികതാരം മയൂഖ ജോണി രംഗത്തെത്തിയതോടെ ജോസഫൈൻ വീണ്ടും കുടുങ്ങി. ഇപ്പോൾ പരാതി നൽകിയിട്ടും മൊഴിയെടുക്കാൻ പോലും എത്തിയില്ല എന്നാണ് മയൂഖ ജോണി നൽകുന്ന പരാതി. കമ്മീഷൻ സ്വാധീനത്തിൽ വഴങ്ങിയാണ് പ്രവർത്തിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇന്ന് മൊഴിയെടുക്കാൻ എത്തുമെന്ന് പറഞ്ഞിട്ടും ആരും തന്നെ മൊഴിയെടുക്കാൻ എത്തിയില്ല എന്നല്ല, അതിൻ്റെ ഒരു പൊടി പോലുമില്ല. അതേസമയം തന്നെ സംഭവത്തിൽ പോലീസിൻ്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി മയൂഖ ജോണി രംഗത്തെത്തിയത് വലിയ വാർത്തയ്ക്കാണ് വഴിവെച്ചിരുന്നത്. കേസിൽ നിന്ന് മൊഴിയെടുക്കൽ എത്തുമെന്നാണ് കമ്മീഷൻ അധികൃതർ അറിയിച്ചത്. എന്നാൽ അതല്ലാതെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് അവർ ആരോപിക്കുന്നുണ്ട്. അതേസമയം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേസിൽ മുൻകൂർ ജാമ്യം എടുക്കാനായി ചുങ്കത്ത് ജോൺസൺ രംഗത്തെത്തുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാന വിഷയം കൂടിയാണ്. ഇതിനായി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. പീഡനത്തിനിരയായ യുവതിയുടെ മൊഴി അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. യുവതിയുടെ മൊഴിയിൽ കൂടുതൽ സാഹചര്യ തെളിവുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ പേരുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. കൂടാതെ കേസിലെ പ്രതി ജോൺസന്റെ കുടുംബത്തിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തതും നിർണായകമാണ്. മാത്രമല്ല ജോൺസന്റെ മകളിൽ നിന്നും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം എത്തി മൊഴിയെടുത്തതിൽ ഇരുവരും പീഡനത്തിനിരയായ യുവതിയുടെ അടുത്ത സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. എന്നാൽ സിയോൺ സഭയിൽ നിന്ന് പുറത്തു പോയതിനുള്ള വൈരാഗ്യത്താൽ കെട്ടിച്ചമച്ച വ്യാജ കേസാണ് ഇതെന്നാണ് ജോൺസന്റെ കുടുംബം പോലീസിനെ അറിയിച്ചത്. എന്തായാലും കേസ് അട്ടിമറിച്ച സംഭവത്തിൽ മയൂഖ ജോണി നൽകിയ പരാതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടന്നു വരികയാണ്. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണെന്നും പറയപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.